എഡ്യൂടെക് ചാനലിലേക്ക് സ്വാഗതം. സമഗ്രയിൽ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതും അതിലേക്ക് റിസോഴ്സുകൾ ആഡ് ചെയ്യുന്നതും എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് രണ്ട് വിധത്തിൽ നമുക്ക് സമഗ്ര ഓപ്പൺ ചെയ്യാം. ആദ്യത്തേത് സമഗ്രയുടെ അഡ്രസ്സ് നമ്മൾ samagra.kite.kerala.gov.in എന്ന അഡ്രസ്സ് മൊസില്ല ഫയർഫോക്സിൽ നമ്മൾ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ സമഗ്രയുടെ ഹോം പേജിലേക്ക് അടക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളത് ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്തു കൈറ്റ് വെബ് റിസോഴ്സിൽ സമഗ്ര ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താലും നമുക്ക് സമഗ്രയുടെ ഹോം പേജിലേക്ക് കടക്കാവുന്നതാണ്. പ്ലാൻ തയ്യാറാക്കാനായി സ്വന്തമായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ക്ലിക്ക് ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സമഗ്രയുടെ ഡാഷ്ബോർഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ഒരു പ്ലാൻ തയ്യാറാക്കാനായിട്ട് ടീച്ചേഴ്സ് പ്ലാൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ നമ്മുടെ ക്ലാസ്, സബ്ജക്റ്റ്, അതുപോലെ തന്നെ ചാപ്റ്റർ എന്നിവ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേണിംഗ് ഔട്ട്കം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ലേണിംഗ് ഔട്ട്കം ഏതാണോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതിൻ്റെ യൂണിറ്റ് പ്ലാൻ കാണാൻ വേണ്ടി നമ്മൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ടൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ യൂണിറ്റ് പ്ലാനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള കസ്റ്റമൈസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിൻഡോ ആണ്. അപ്പോൾ ഇവിടെ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ആ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം നമ്മൾ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് സേവ് ആയിട്ടുള്ളത് നമ്മുടെ മൈ പ്ലാൻ എന്ന് പറയുന്നതിലേക്കാണ്. അപ്പോൾ ആ മൈ പ്ലാൻ തുറക്കാനായിട്ട് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഇവിടെ നിന്ന് മൈ പ്ലാൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൈ പ്ലാനിലേക്കാണ് പോവുക. ഇല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ പോയിട്ട് മൈ പ്ലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താലും മതി. അതിൽ നമ്മളിനി സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെ സബ്ജക്റ്റ്, ചാപ്റ്റർ ക്ലിക്ക് ചെയ്യുന്നു. ചാപ്റ്റർ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളിപ്പോൾ ചെയ്ത യൂണിറ്റ് പ്ലാന് ഒന്ന് അതിൻ്റെ മൈക്രോ പ്ലാൻ കാണാനായിട്ട് മൈക്രോ പ്ലാന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് സബ്മിറ്റ് ഫോർ അപ്രൂവൽ. നമുക്കിതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ മൈക്രോ പ്ലാനാണുള്ളത്. ആ പ്ലാനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോ പ്ലാൻ. ഇതിനുള്ളിൽ എന്തെങ്കിലും പുതിയ റിസോഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് റിസോഴ്സ് ലിസ്റ്റ് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണിക്കും. അപ്പം 26 വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ ഓഡിയോസ്, ഇമേജ്, ഇൻട്രാക്റ്റീവ്സ്, ഡോക്യുമെൻറ്റ്സ് എന്നിവ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് വരുന്നത് റിസോഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കായിരിക്കും. അപ്പം അത് അവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് വീഡിയോസിലിപ്പം ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് വേണ്ടതെങ്കിൽ, ഈ വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ വ്യൂ ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് പ്ലേ അടിച്ച് നോക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ വിൻഡോ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഇവിടെ ഈ പ്ലസ് മാർക്ക് കാണാം. ആ വീഡിയോയുടെ നേരെ അടുത്തായിട്ട് പ്ലസ് മാർക്ക് കാണാം. ആ പ്ലസ് ക്ലിക്ക് ചെയ്താൽ ഇത് നമ്മുടെ റിസോഴ്സിലേക്ക് ആഡ് ചെയ്യുന്ന കാണാം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഏത് വീഡിയോസോ അതോ പിക്ചേഴ്സോ ഇവിടെ നിന്ന് ഈ പ്ലസ് മാർക്ക് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്ലാനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ മാറ്റം വരുത്തിയതാണ്. അപ്പോൾ അത് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മുടെ മൈ പ്ലാനിലാണുള്ളത്. മൈ പ്ലാൻ തുറക്കാനായിട്ട് ഇവിടെ നിന്ന് മൈ പ്ലാൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെ ക്ലാസ് സെലക്ട് ചെയ്തു, സബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ചാപ്റ്റർ.
ഇനി ഇതിനുള്ളിൽ നമ്മളിപ്പോൾ ചെയ്ത ഇതാണ്, അതിൻ്റെ മൈക്രോ പ്ലാനിൽ ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദ മൈക്രോ പ്ലാൻ ഫോർ അപ്രൂവൽ. ഓക്കെ ക്ലിക്ക് ചെയ്താൽ അത് എച്ച് എമ്മിനായിട്ട് സെൻഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മൈക്രോ പ്ലാനിലെ റിസോഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്, ഡൗൺലോഡ് ഓഫ്ലൈൻ ക്ലാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ആർ യു ഷുവർ ടു ഡൗൺലോഡ് ദിസ് ഓഫ്ലൈൻ പ്ലാൻ ബണ്ടിൽ? ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഡൗൺലോഡ്സിലേക്കാണ് സേവ് ആവുന്നത്. അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്ത ഫയല് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഓക്കെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിവിടെ ഡൗൺലോഡ് ചെയ്യുന്ന കാണാം. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഫോൾഡറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ്സിൽ ഈ ഒരു ഫയൽ സിപ്പ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ആയിരിക്കുന്നത്. സിപ്പ് ഫയലിനെ എക്സ്ട്രാക്റ്റ് ചെയ്യണം. അതിനായിട്ട് ഇത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്കിൽ എക്സ്ട്രാക്റ്റ് ഹിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇതാ ഒരു ഫോൾഡർ തുറന്നു വന്നിട്ടുണ്ട്. ഈ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിലുള്ള ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ ഇവിടെ പ്ലേ ആവുന്ന കാണാൻ പറ്റും. മധ്യകർണത്തിലെ മുഖ്യഭാഗങ്ങൾ കർണപടം. അപ്പോൾ ഇത് ഈ ഒരു ഫയൽ നമ്മൾ പെൻഡ്രൈവിലാക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഇത് കൊണ്ടുപോയിട്ട് കാണിക്കാൻ പറ്റും.